ദേ വന്നു ദാ വന്നു ദാ വന്നു കഴിഞ്ഞു ദാ വന്നുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അജിത് കുമാർ ഫാൻസ് കാത്തിരിക്കുന്ന സിനിമയാണ് വലിമൈ. അവസാന സിനിമ ഇന്ന് റിലീസായി. എച്ച് വിനോദിൻ്റെ സംവിധാനത്തിലാണ് സിനിമ വന്നേക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ സിനിമയായ തീരൻ ഗംഭീര സിനിമയായിരുന്നു. ആ സിനിമയുടെ തിയേറ്റർ എക്സ്പീരിയൻസ് മിസ്സായപ്പോൾ തന്നെ ഇദ്ദേഹത്തിൻ്റെ അടുത്ത പടം തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ കണ്ടായിരിക്കും എന്ന് വിചാരിച്ചതാണ്. ആ ഒരു ദൃഢനിശ്ചയത്തിൻ്റെ പുറത്താണ് ഇന്ന് വലിമൈ കാണാൻ പോയത്. പക്ഷേ ഒരുത്തനെയും വിശ്വസിക്കരുത്. നമസ്കാരം, വാണ്ടറിംഗ് ഫിലിംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു എച്ച് വിനോദ് സിനിമ കാണാനാണ് പോയതെങ്കിലും എനിക്ക് കാണാൻ കഴിഞ്ഞത് വീരം, വേതാളം, വിവേകം പോലുള്ള ഒരു ടിപ്പിക്കൽ അജിത് കുമാർ സിനിമ തന്നെയാണ്. എവിടെയൊക്കെയോ ആ സിനിമകളെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലാണ് ഈ സിനിമയും എടുത്തിരിക്കുന്നത്. ചെറിയ ചില മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചത്, ഇപ്പോൾ ആക്ഷൻ്റെ കാര്യത്തിലും ബൈക്ക് റേസിൻ്റെ കാര്യങ്ങളിലൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും മൊത്തത്തിൽ നോക്കുമ്പോൾ സിനിമ മറ്റുള്ള സിനിമകളെ ഓർമ്മിപ്പിക്കുന്ന അതേ പാറ്റേൺ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതായത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ കണ്ടുവരുന്ന അജിത് കുമാർ സിനിമകളുടെ അതേ പാറ്റേണിൽ തന്നെയാണ് ഈ സിനിമയും പോകുന്നത്. തുടക്കം തൊട്ട് അവസാനം വരെ ഏറെക്കുറെ അതേ പാറ്റേണിൽ തന്നെയാണ്. അതായത് പല സീനുകളും ചില സിനിമകളുടെ റീക്രിയേഷൻ എന്ന് പോലും നമുക്ക് തോന്നിക്കുന്ന തരത്തിലാണ്. പോസിറ്റീവ് എന്ന് എടുത്തു പറയാൻ കഴിയുന്ന വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ. അതിലൊന്ന് ഫൈറ്റ് സീക്വൻസുകളും ബൈക്ക് സ്റ്റണ്ട് സീനുകളുമാണ്. വളരെ ഗംഭീരമായിട്ട് തന്നെയാണ് ഫൈറ്റും അതുപോലെ തന്നെ ബൈക്ക് ചേസിങ് സീനുകളൊക്കെ എടുത്തിരിക്കുന്നത്. നല്ല ക്വാളിറ്റിയിലും അതുപോലെ തന്നെ ആ സമയത്തുള്ള BGM ഒക്കെ ആ സീനിൻ്റെ ആ ഒരു ത്രില്ലിങ്ങും ആ ഒരു മൂഡും ഒക്കെ നിലനിർത്താൻ നല്ല രീതിയിൽ ആപ്റ്റായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ എൻജോയ് ചെയ്ത് അല്ലെങ്കിൽ കുറച്ച് എൻഗേജിംഗ് ആയിട്ട് തന്നെ ആ സ്റ്റണ്ടുകളും ആ ചേസിങ് സീനുകളൊക്കെ നമുക്ക് കണ്ടിരിക്കാൻ കഴിയും. പക്ഷേ ആ ഒരു ഉണ്ടാകുന്ന ഒരു വാവ് ഫാക്ടർ സിനിമയിലുടനീളം നിലനിർത്താൻ കഴിഞ്ഞിട്ടില്ല. ആക്ഷൻ അല്ലെങ്കിൽ ത്രില്ലിങ്ങിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുള്ള ഒരു കഥയാണ് അല്ലെങ്കിൽ ആ രീതിയിലാണ് സ്റ്റോറി വരുന്നതെങ്കിലും ഒരു വാവ് ഫാക്ടർ അല്ലെങ്കിൽ ഒരു എൻ്റർടൈൻമെൻറ്റ് ഫാക്ടർ എന്ന് പറയുന്ന സാധനം ഈ സിനിമയിൽ പലയിടത്തും മിസ്സിംഗ് ആയിരുന്നു. ഫൈറ്റ് സീക്വൻസുകൾ ഒഴിച്ചു നിർത്തിയാൽ നമ്മളെ അധികം ത്രില്ലടിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ കൂടുതൽ എൻജോയ് ചെയ്യിക്കുന്ന അല്ലെങ്കിൽ എൻഗേജ് ചെയ്യിക്കുന്ന സീനുകളൊക്കെ സിനിമയിൽ ഒരുപാട് കുറവുള്ളതായിട്ട് തോന്നി. പിന്നെ സോങ്ങുകളൊന്നും ഒരുപാട് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയില്ല. അതുപോലെ തന്നെ അജിത് കുമാറിൻ്റെ പെർഫോമൻസ് കഴിഞ്ഞ കുറച്ച് സിനിമകൾ നമ്മൾ കണ്ടതിൽ നിന്നും കുറച്ചൊന്ന് വീക്കായതുപോലെ തോന്നി. പുള്ളിയുടെ ആ ഒരു എനർജിയും ആ ഒരു വൈബ്രൻസും ഒക്കെ കുറച്ച് കുറഞ്ഞതായിട്ട് തോന്നി. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ത്രില്ലിങ്ങിൻ്റെയും സസ്പെൻസിൻ്റെയൊക്കെ കൂടെ കുറച്ച് ഇമോഷൻസും കുറച്ച് ഫാമിലി ഡ്രാമയൊക്കെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നന്നായിട്ടുള്ളൊരു വലിച്ചു നീട്ടൽ സെക്കൻഡ് ഹാഫിൽ തോന്നി. ചില ഇമോഷണൽ സീനുകളും ചില സെൻഡി സീനുകളൊക്കെ വർക്കൗട്ടായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭൂരിഭാഗവും ഒഴിവാക്കാവുന്നതായിരുന്നു. അതൊന്നും സിനിമയിലും കഥയിലും വലിയ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കാൻ കഴിയുന്നതല്ല. പക്ഷെ എന്നാലും അങ്ങനെ കുറച്ച് സീൻസ് കയറ്റി ലെങ്ത് കൂട്ടുക എന്നുള്ളതല്ലാതെ വലിയൊരു ഇമ്പാക്റ്റ് അവിടെ വന്നിട്ടില്ല. ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ ടിപ്പിക്കൽ തമിഴ് സിനിമകൾ പോലെ തന്നെയാണ്. നായകൻ ജയിക്കുന്നു, കുറച്ച് ഇമോഷണൽ സീൻ വരുന്നു, കുറച്ച് മോട്ടിവേഷൻ, കുറച്ച് സ്പീച്ച്, കുറച്ച് അഡ്വൈസൊക്കെ വന്ന് ആൾക്കാരെ കരയിപ്പിക്കുക, ആൾക്കാരെ കുറച്ച് ഇമോഷണലാക്കുക, കുറച്ച് വിതിമ്പിക്കൊണ്ടിറങ്ങി പോവുക എന്നുള്ള രീതിയിൽ നിർത്തുന്ന പോലെ തന്നെ അങ്ങനെ നിർത്താനുള്ളൊരു മനഃപൂർവ്വ ശ്രമം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് സിനിമ കാണുന്ന പ്രേക്ഷകനെ ഇമോഷണലി വീക്കാക്കാനുള്ളൊരു ശ്രമം നല്ല രീതിയിൽ തന്നെ ഈ സിനിമയിൽ നടന്നിട്ടുണ്ട്. പക്ഷേ സ്ക്രിപ്റ്റിന് അതിനുള്ളൊരു പവർ ഇല്ലാത്തതുകൊണ്ട് മാത്രം പല സ്ഥലങ്ങളിലും അത് ഗംഭീരമായിട്ട് പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും തന്നെ പ്രതീക്ഷകളില്ലാതെ, ഈ ഡയറക്ടറിൻ്റെ കഴിഞ്ഞ പടം ഇങ്ങനെയായിരുന്നു അതുകൊണ്ട് ഈ പടവും ഗംഭീരമായിരിക്കും എന്നുള്ള പ്രതീക്ഷയില്ലാതെ ഇത്രയും നാൾ കാത്തിരുന്ന വന്നൊരു അജിത് കുമാർ സിനിമയാണ്. അതുകൊണ്ട് നന്നായിട്ട് എൻജോയ് ചെയ്ത് കാണണം എന്നുള്ളൊരു പ്രതീക്ഷയില്ലാതെ ജസ്റ്റ് ഇതുവരെ ഉണ്ടായിരുന്ന അജിത് സിനിമകൾ എങ്ങനെയാണ്, വീരം, വിവേകം, വേതാളം പോലുള്ള സിനിമകൾ പോലെ ജസ്റ്റ് ഒരു അജിത് കുമാർ ഷോ അല്ലെങ്കിൽ ജസ്റ്റ് കുറച്ച് ആക്ഷൻ സീക്വൻസുകളും കുറച്ച് നല്ല ഫൈറ്റ് സീനും ഉള്ളൊരു സിനിമ കാണാം എന്നുള്ള രീതിയിൽ കാണുകയാണെങ്കിൽ അത്യാവശ്യം സംതൃപ്തിയോടെ ഒരു പക്ഷേ സിനിമ കാണാൻ കഴിഞ്ഞു. പക്ഷേ വലിമ എന്ന് പറയുന്ന സിനിമ കൊണ്ടുവന്നൊരു ഹൈപ്പും നിലനിർത്തുന്ന കുറച്ച് പ്രതീക്ഷകളുണ്ട്. അതൊരു 10% പോലും മീറ്റ് ചെയ്യാൻ ഈ സിനിമയെ കഴിഞ്ഞതായിട്ട് എനിക്ക് തോന്നിയില്ല. ഫസ്റ്റ് ഹാഫ് ഏറെക്കുറെ ഒരു ആവറേജ് അനുഭവമായിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ആവശ്യമില്ലാത്ത കുറച്ച് മെലോ ഡ്രാമയൊക്കെ കുത്തിക്കയറ്റി നല്ല രീതിയിൽ വലിച്ചു നീട്ടൽ അനുഭവപ്പെട്ടു. ഒരു ആക്ഷൻ ത്രില്ലിംഗ് സിനിമകളുടെ മൂഡ് തുടക്കത്തിലുണ്ടായിരുന്നെങ്കിലും സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ അത് കുറച്ചൊന്ന് മങ്ങി. പെർഫോമൻസിൻ്റെ കാര്യത്തിലാണെങ്കിലും സ്റ്റോറിയുടെ കാര്യത്തിലാണെങ്കിലും ഡെവലപ്മെൻസിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ നല്ല രീതിയിൽ വലിയുന്നുണ്ട്. അതുപോലെ തന്നെ ട്വിസ്റ്റുകൾ കൊണ്ടുവരാൻ നല്ല രീതിയിൽ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ആ അവർ കൊണ്ടുവരാൻ ശ്രമിച്ച ഒരു വാവ് ഫാക്ടർ അല്ലെങ്കിൽ ഒരു എക്സൈറ്റ്മെൻറ്റ് അവിടെ ഉണ്ടായിട്ടില്ല. കുറച്ചുകൂടെ സ്ക്രീൻ പ്ലേയിലും ക്യാരക്ടർ ഡെവലപ്മെൻറ്റിലും വർക്ക് ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ കുറച്ചുകൂടെ മികച്ചൊരു സിനിമ നമുക്ക് കിട്ടിയേനെ. ഈ മേക്കിങ്ങിലും ആക്ഷൻ സീക്വൻസുകളിലും അതുപോലെ തന്നെ ഫൈറ്റ് സീക്വൻസുകളും ചേസ് സീനുകളിലും എടുക്കാൻ കാണിച്ച ആ ഒരു മികവും ആ ഒരു ക്വാളിറ്റിയും സിനിമ മുഴുവൻ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും വലിമൈ മികച്ചൊരു സിനിമ തന്നെ ആയേനെ. ഒരു ബിലോ ആവറേജ് എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ ഉണ്ടായത്. സിനിമ കണ്ടു കഴിഞ്ഞവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് അറിയിക്കുക. ഇനി സിനിമ കാണാൻ ആഗ്രഹമുള്ളവർ കാണാൻ ശ്രമിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.